അധികാരത്തിന്റെ മറവിൽ കണക്കില്ലാതെ കോടികൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത് ടിയോ സൂരജ് എന്ന IAS-കാരൻ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തും സ്വത്തുക്കൾ വാരിക്കൂട്ടുകയും ബിസിനസ് ശൃംഖല പടുത്തുയർത്തുകയും ചെയ്ത ഒരു ഡസനിലേറെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് ഉപമേധാവിയായിരുന്ന ജേക്കബ് തോമസ് കണ്ടെത്തിയിരുന്നു. എല്ലാ തെളിവുകളും സഹിതം നടപടിയെടുക്കാൻ അനുമതി തേടിയപ്പോൾ ഒന്നും പുറത്തു വരാതെ UDF സർക്കാർ ഒതുക്കി. IAS-കാരോ അവരുടെ അസോസിയേഷനോ സമ്മതിച്ചു തരില്ലെങ്കിലും അലക്കിത്തേച്ച കുപ്പായവും മുഖത്തെ ഗൗരവത്തിനും അപ്പുറം ചില IAS-കാരെങ്കിലും ഇപ്പോഴും വഴിവിട്ട മാർഗങ്ങളിലൂടെ കാര്യമായി ധനം സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. അനധികൃത സ്വത്തുള്ള സിവിൽ സർവീസുകാർക്കെതിരെ ഓപ്പറേഷൻ അഴിമതി എന്ന പേരിൽ നടത്താനിരുന്ന നടപടികളാണ് 2015 ആഭ്യന്തരവകുപ്പ് തടഞ്ഞത്. മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ഊട്ടിയിലും 100 ഏക്കർ തോട്ടങ്ങളുള്ളവർ മുതൽ ശ്രീലങ്കയിലും ഗൾഫിലും ബിസിനസ് ഉള്ളവർ വരെയുണ്ടായിരുന്നു വിജിലൻസിന്റെ സംശയമുനയിലുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ. ഭാര്യയുടെയും മക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വിരമിച്ച ഉദ്യോഗസ്ഥരുടെയുമൊക്കെ പേരിലാണ് ഈ ഉദ്യോഗസ്ഥർ കോടികളുടെ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത്. ഉന്നതനായ ഉദ്യോഗസ്ഥൻ മുതൽ കളക്ടർമാർ വരെയുള്ള നിരീക്ഷണത്തിലുള്ളവരുടെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയതിന്റെ റിപ്പോർട്ടും ആദായനികുതി രേഖകളും വിജിലൻസ് ശേഖരിച്ചിരുന്നു. അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന വിൻസെന്റ് എം പോളിന്റെ മേൽനോട്ടത്തിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു പരിശോധനകൾ. സ്വത്ത് വിവരത്തിൽ മതിയായ വിവരങ്ങൾ ഇല്ലെങ്കിൽ വകുപ്പുതല നടപടിയും ആദായ നികുതി അടയ്ക്കുന്നതിൽ കൃത്രിമമുണ്ടെങ്കിൽ പിഴയും മാത്രമാണ് ശിക്ഷാ നടപടി. അതിനാൽ പ്രാഥമിക പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനായിരുന്നു വിജിലൻസിന്റെ തീരുമാനം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഉന്നതർക്കെതിരെ വിജിലൻസിന്റെ നീക്കങ്ങൾ. അതീവ രഹസ്യമായി ആദ്യഘട്ടം പൂർത്തിയാക്കിയതിനു ശേഷം തുടർച്ചയായ റെയ്ഡുകളും മറ്റും നടത്താൻ സർക്കാരിന്റെ അനുമതി ചോദിച്ചതോടെയാണ് വിജിലൻസിന് വിലങ്ങ് വീണത്. വമ്പൻ പദ്ധതിയുടെ കരാർ ലഭിക്കാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥന് ബ്രിട്ടൻ ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി 500,000 രൂപയുടെ കൈക്കൂലി അഡ്വാൻസ് നൽകിയിരുന്നു. അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യ പസഫിക്കിലും ആഫ്രിക്കയിലും അടക്കം 27 സ്വാധീനമുള്ള കമ്പനിക്ക് സർക്കാരിന്റെ നിർണായകമായ ഒരു തീരുമാനം കാരണം കരാർ ലഭിക്കാതായതോടെ കമ്പനിയുടെ വഡോദരയിലെ ഉദ്യോഗസ്ഥന്റെ ജോലി നഷ്ടപ്പെട്ട സംഭവമുണ്ടായി. 600,000 രൂപയുടെ കൈക്കൂലി അഡ്വാൻസ് തിരിച്ചുവാങ്ങാൻ ബ്രിട്ടൻ ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിയുടെ ഇന്ത്യൻ പ്രതിനിധി തലസ്ഥാനത്ത് തമ്പടിച്ചു. കമ്പനി പ്രതിനിധി ഉന്നതനായ രാഷ്ട്രീയക്കാരെ സമീപിച്ച് പണം തിരിച്ചുവാങ്ങിയെടുക്കാൻ ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ഇതേ ഉദ്യോഗസ്ഥൻ കേന്ദ്ര സെക്രട്ടറിയായി വിരമിച്ചയാളുമായി ചേർന്ന് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെ വിവരങ്ങളും വിജിലൻസിന് ലഭിച്ചിരുന്നു. ഭരണ കേന്ദ്രങ്ങളുമായി ഏറെ അടുപ്പമുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന് മഹാരാഷ്ട്രയിൽ 300 ഏക്കറിലധികം തോട്ടമുണ്ടെന്നും അഴിമതി കേസിൽ കുടുങ്ങിയ മുഖ്യമന്ത്രിക്കായി 1200 ഏക്കർ തോട്ടം ഈ ഉദ്യോഗസ്ഥൻ വാങ്ങിയെന്നും കണ്ടെത്തിയിരുന്നു. ഉത്തർപ്രദേശുകാരനായ ഉദ്യോഗസ്ഥനാണ് ശ്രീലങ്കയിൽ ഹോട്ടൽ വ്യവസായമുള്ളത്. വൻകിട ഹോട്ടലുകളുടെ ശൃംഖല തന്നെ ഉറ്റ ബന്ധുക്കളുമായി ചേർന്ന് ഇദ്ദേഹം പടുത്തുയർത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ സുപ്രധാന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ 4 കൊണ്ട് ഊട്ടിയിൽ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മറ്റ് പലയിടത്തും അദ്ദേഹത്തിന് ഭൂമിയുണ്ട്. കൊച്ചിയിലെ ഒരു വമ്പൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണമുണ്ടായിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ വിജിലൻസ് പരിശോധിച്ചിരുന്നു. 2 3 കളക്ടർമാർ, ഉന്നത കോൺഗ്രസ് നേതാവിന്റെ ഉറ്റ ബന്ധുവായ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഓഫീസുണ്ടായിരുന്ന IAS-കാരൻ, നിരന്തരം വിദേശയാത്ര നടത്തുന്ന വനിതാ ഉദ്യോഗസ്ഥ, തലസ്ഥാനത്തെ മുൻ ജില്ലാ കളക്ടർ എന്നിവരെല്ലാം അനധികൃത സ്വത്ത് സമ്പാദനത്തിനും അഴിമതിക്കും വിജിലൻസിന്റെ നോട്ടപ്പുള്ളികളായിരുന്നു. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ എന്നിങ്ങനെ 100 പേരെയാണ് വിജിലൻസ് നിരീക്ഷണത്തിലാക്കിയിരുന്നത്. പോലീസ്, വൈദ്യുതി ബോർഡ്, മോട്ടോർ വാഹന വകുപ്പ്, വാണിജ്യ നികുതി, ജല അതോറിറ്റി, റവന്യൂ രജിസ്ട്രേഷൻ, പൊതുമരാമത്ത്, വനം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് അഴിമതിയിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും മുൻപന്തിയിലെന്നും കണ്ടെത്തിയിരുന്നു. അഴിമതിക്കാരായ ഉന്നത ഉദ്യോഗസ്ഥരെ കൊടുക്കാനുള്ള വിജിലൻസിന്റെ കർമ്മ പദ്ധതി ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. വില്ലേജ് ഓഫീസർമാരെയും ക്ലർക്കുമാരെയും മാത്രം പിടിക്കാതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതി കണ്ടെത്താനും കർശന നടപടിയെടുക്കാനും വിജിലൻസ് മേധാവിയോട് ചെന്നിത്തല നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ വേണ്ടപ്പെട്ടവരുടെ അഴിമതികൾ കണ്ടെത്തിയതോടെ വിജിലൻസിനെ കൂട്ടിലടച്ചു. ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ വരുമാനത്തിൽ കവിഞ്ഞും ക്രമവിരുദ്ധമായും സ്വത്തുവകകൾ സമ്പാദിച്ചതിനെക്കുറിച്ചും യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചതിനെക്കുറിച്ചും കേന്ദ്ര വിജിലൻസ് കമ്മീഷണറുടെ അന്വേഷണം ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇദ്ദേഹത്തിനെതിരെ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണവും നടന്നിരുന്നു. ഇപ്പോൾ പിണറായി സർക്കാരും ഇതേ പാതയിലാണ്. അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി പ്രകാരം ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥന്റെയോ ഭരണാധികാരിയുടെയോ അനുമതി വേണം. അതായത് വകുപ്പ് സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്താൻ പോലും
മന്ത്രിയുടെ അനുമതി വേണം. മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരായ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ആവശ്യമാണ്.